ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ വീഡിയോ ഒക്കെ ഇടാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും, അതായത് ലഞ്ച് പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ ഒരു കിഡിലെ റെസിപ്പി ഉണ്ട് കേട്ടോ, ഒരു മട്ടൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അതിനിടയിൽ മോൻ എനിക്ക് ഹെൽപ്പറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വ്ളോഗ് എടുക്കാമെന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ അതിൻ്റെ കൂടെ സംസാരിക്കണമൊക്കെ ഉണ്ട്, ഒരു കുമ്പളങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഓനൊരു കത്തി വേണമെന്നൊക്കെ പറഞ്ഞ് അത് അരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊതുവെ ഇങ്ങനെ അടുക്കളയിലേക്കൊന്നും വരാറൊന്നും ഇല്ല, ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ കൂടെ ഇരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ കുമ്പളങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. കൂടുതൽ വേവൊന്നുമില്ല, ഒരു വിസിലടിച്ചാൽ തന്നെ ഇത് ഏകദേശം വെന്ത് വന്നോളും. ചോറൊക്കെ തഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്ന് സൈഡ് ഡിഷായിട്ട് വെണ്ടയ്ക്കും ക്യാരറ്റും വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോയൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെണ്ടയ്ക്കും ക്യാരറ്റും ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ നോർമലി നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടാണുള്ളത്. പിന്നെ ഞാൻ മട്ടന് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള മസാലയൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും വെളുത്തുള്ളി, അതുപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പൊടികളോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, അത് 1 ടീസ്പൂൺ അളവിലാണ്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളകുപൊടി. പിന്നെ വേണ്ടത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പൊടിയല്ല ചേർത്തിട്ടുള്ളത്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ്, അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം, അതും 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇപ്പോൾ മട്ടന് നമ്മുടെ മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഏതൊരു റെസിപ്പിയും കൂടുതൽ ടേസ്റ്റ്. പ്രത്യേകിച്ച് നമ്മുടെ ബീഫ്, മട്ടന്, മീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൺചട്ടിയിൽ വെച്ചാൽ അതിൻ്റെ അത്ര ടേസ്റ്റ് വേറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ സ്റ്റീൽ ഫ്രൈ പാനൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു മസാല മട്ടനിൽ വെച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം. എല്ലാ സൈഡിലോട്ടും നന്നായിട്ട് ആവുന്നത് വരെ നമ്മൾ ഈ ഒരു മസാല മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയിട്ട് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാൻ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇത് മൊത്തത്തിൽ അരച്ചിട്ട് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പം ആ ഒരു ടൈം കൊണ്ട് മോൻ അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങയും ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് വേറെന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഓനിന്നെ ഹെൽപ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാ കാര്യത്തിനും ഉണ്ട്, കൂടെ ഉണ്ട്. ചില ദിവസം മാത്രമേ ഈ ഒരു പരിപാടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ജാറുണ്ട്, അതൊന്ന് വെള്ളം പാർന്ന് ചുഴറ്റിയെടുത്തിട്ട് അതോടെ നമുക്ക് ഇതിൽ കുഴിച്ചെടുക്കാം. ഏതായാലും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരടുപ്പ് വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം വേവുണ്ട് മട്ടന്, അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് വരട്ട് പോലെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് മോഡിഫൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്കിവിടെ മസാലയൊക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അത്യാവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഞാൻ ചെറിയ പീസായിട്ടായിരുന്നു എടുത്തത്, ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഒരു സവാള ചെറിയ പീസായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതുകൂടെ ഞാൻ അരിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് എന്നുള്ള സംഭവം ബീഫ് വരട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മട്ടൻ വരട്ടികൾക്കാണെങ്കിലും ഒക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഒരു തക്കാളിയുടെ മുക്കാൽ ഭാഗമാണ് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്, അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി തന്നെ വേണമെങ്കിൽ എടുക്കാം. എൻ്റെ അടുത്തുണ്ടായിരുന്നത് കുറച്ച് അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുക്കാൽ ഭാഗം എടുത്തത് കേട്ടോ. ഇനി നന്നായിട്ടതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ പൊടികളോ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, മട്ടന് വരട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ
വലിയ ജീരകത്തിൻ്റെ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ല നമ്മുടെ മട്ടന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഞങ്ങൾക്കൊരു നേരത്തിനുള്ള മട്ടന് മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി അങ്ങനെ തന്നെ വരട്ടാക്കി തന്നെ വെച്ചിട്ടുണ്ട്. പുള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു നേരത്തിനുള്ള അല്ലേ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് തിളപ്പിച്ച അര വെള്ളം, അല്ലെങ്കിൽ തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളിയും തക്കാളിയൊക്കെ വാട്ടുമ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നല്ല. അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു വെള്ളം വറ്റി വരുന്നവരെ വീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി അങ്ങനെ കടികളൊക്കെയാണ് ഇതിലേക്ക് ഡിഷായിട്ട് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ട് വറ്റി വരട്ടാവാതെ തന്നെ ചെറിയൊരു കറി രൂപത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചോറിലോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈ ഒരു വെള്ളം നന്നായിട്ട് വറ്റി ഡ്രൈ നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അതൊരു കാൽ ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ എന്തൊരു ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും, അതായത് നമ്മൾ ചിക്കന് ബീഫ് മട്ടന് എന്താണെങ്കിലും അതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറി ആണെങ്കിലും ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആണല്ലോ നമുക്കത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അത് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം.
പിന്നെ എന്നോട് കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത്, വീഡിയോ എന്താ ഇപ്പോൾ ഇല്ലേ, ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ബിസിയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ബിസിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ടൈമിനനുസരിച്ചല്ലേ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കിടാനൊക്കെ ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാ ഒരു ഗ്രേവി രൂപത്തിലാണ് നമ്മുടെ വരട്ടുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, നെയ്ച്ചോറാണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു വെറും ചോറും മോര് കറി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽക്കാണ് നമ്മൾ ഈ ഒരു മട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൺ റെസിപ്പി, അതുപോലെ തന്നെ മോര് കറി, ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ വൈകാതെ വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.